നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അല്പസമയം മുൻപാണ് റിഫ മെഹ്നുവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. റിഫ മെഹ്നുവിന്റെ മൃതദേഹം പുറത്തെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ പ്രതികരണം വരുന്നുണ്ട്. നല്ല രീതിയിൽ എംബാം ചെയ്തിരുന്നതിനാൽ കാര്യമായി അഴുകിയിരുന്നില്ല എന്ന് മൃതദേഹം പുറത്തെടുത്ത അബ്ദുൽ അസീസ്. മൃതദേഹം പുറത്തെടുക്കാൻ സഹായം വേണമെന്ന് 5 ദിവസം മുൻപ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടപ്പോൾ തീർച്ചയായും വരുമെന്ന് അസീസ് അറിയിക്കുകയായിരുന്നു. മൃതദേഹം ജലാംശം പോയി ചുക്കി ചുളിഞ്ഞ നിലയിലായിരുന്നു. എന്നാൽ മുഖമെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലായിരുന്നുവെന്നും അസീസ് പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ മൃതദേഹത്തിൽ വലിയ പരുക്കൊന്നും കാണാൻ കഴിയില്ലെന്നും അസീസ് പറയുന്നു. കഴിഞ്ഞ 40 വർഷമായി മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിന് സഹായം ചെയ്യുന്ന അബ്ദുൾ അസീസ് ഇത് താൻ പുറത്തെടുക്കുന്ന 3901-ാമത്തെ മൃതദേഹമാണെന്നും അറിയിച്ചു. ഒളവണ്ണയിലെ മുൻ പഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹം. പണം നൽകാതെയാണ് അസീസിന്റെ സേവനം. പണം നൽകാൻ നിർബന്ധിക്കുന്നവരോട് വീൽ ചെയറോ വാട്ടർ ബെഡോ സംഭാവന നൽകാൻ ആവശ്യപ്പെടും. ശനിയാഴ്ച, അതായത് ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പാവണ്ടൂർ ജുമാ മസ്തിക് ഖബർസ്ഥാനിൽ നിന്ന് റിഫ മെഹ്നുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാനായി മാറ്റി. നടപടികൾ പൂർത്തിയാക്കി ഇന്നു തന്നെ മൃതദേഹം മറവു ചെയ്യും. ദുബായിൽ കരാമയിൽ ഒരു പരദ ഷോപ്പിൽ ജോലി നോക്കിയിരുന്ന വ്ലോഗറും യൂട്യൂബറുമായ റിഫ മരണം നടന്ന ദിവസം രാത്രി 9 2 വയസ്സുകാരൻ മകനെയും മാതാപിതാക്കളെയും വീഡിയോ കോൾ ചെയ്തത് സംസാരിച്ചിരുന്നു. ഈ സമയം സന്തോഷമായി കാണപ്പെട്ട റിഫ പിറ്റേന്ന് താമസ സ്ഥലത്ത് മരിച്ച വിവരമാണ് നാട്ടിൽ അറിഞ്ഞത്. മരണം നടന്ന 2 ദിവസത്തിനകം നാട്ടിലെത്തിച്ച മൃതദേഹം ദുബായിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതായും ഉടൻ മറവ് ചെയ്യണമെന്നും ഭർത്താവ് കാസർഗോഡ് സ്വദേശിയായ മഹനാസ് വീട്ടുകാരോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെ മകളെ ശാരീരികവും മാനസികവുമായി ഉപദ്രവിച്ചതായും മഹനാസിനെതിരെ റിഫയുടെ വീട്ടുകാർ പരാതിപ്പെട്ടു. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചതെന്നും ആത്മഹത്യാ പ്രേരണാ കുറ്റവുമാണ് കേസ്. ഇപ്പോൾ ഇയാൾ നാട്ടിലുണ്ട്. അതേസമയം മെഹ്നുവിന്റെ മൃതശരീരം പുറത്തെടുത്തതിൽ സങ്കടമുണ്ടെന്നും മെഹ്നുവിനു വേണ്ടി എന്തും സഹിക്കുമെന്നും മഹനാസ് ആദ്യം പ്രതികരണം നടത്തി.